ഭാരതീയ റിസർവ് ബാങ്ക് സാമ്പത്തിക ഉൾപ്പെടുത്തൽ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ലീഡ് ബാങ്കിന്റെ സഹകരണത്തോടുകൂടി നടത്തിയ ഫീൽഡ് ലെവൽ സാമ്പത്തിക സാക്ഷരതാ പരിപാടി വണ്ടിപ്പെരിയാർ യൂണിയൻ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ അസീം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക ഭദ്രതാ പദ്ധതിയുടെ ഭാഗമായി റിസർവ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരണം, ബാങ്കിന്റെ സേവനങ്ങളെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നിവ ലക്ഷ്യം വെച്ചാണ് സാമ്പത്തിക സാക്ഷരത എന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ യൂണിയൻ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ അസീം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ വീക്ക്ലി വേജസ് എല്ലാവർക്കും ഒരു ഇൻകം ഉണ്ടല്ലോ. ഇത് കുറച്ച് സ്റ്റേബിൾ അല്ലേ? നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു മാസത്തിന് 10,000 റുപ്പീസ് വെച്ചാൽ നെക്സ്റ്റ് മന്ത് അത് 20,000 ആവാൻ പോകുന്നില്ല അല്ലേ? പിന്നെ നെക്സ്റ്റ് മന്ത് 30,000 ആവാൻ പോകുന്നില്ല. 10,000 വെച്ചാൽ കുറേ നാളെ അല്ലെങ്കിൽ ഒരു വർഷം രണ്ട് വർഷത്തിന് അത് 10,000 അടി കണ്ടിട്ട് അല്ലേ? ഒരു ഫിക്സ്ഡ് ഇൻകം ആണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ശ്രീരാമൻ മുഖ്യപ്രഭാഷണം നടത്തി. അഴുത ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെൽവത്തായി ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇടുക്കി ജില്ലാ ലീഡ് ഡിസ്ട്രിക്ട് ഓഫീസർ കൂടിയായ അനൂപ് ദാസ് എം, ഇടുക്കി ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ രാജഗോപാലൻ ജി, അഴുത ബ്ലോക്ക് സാമ്പത്തിക സാക്ഷരതാ ഉപദേഷ്ടാവ് ജോസഫ് ടി ഡി എന്നിവർ സാമ്പത്തിക സാക്ഷരതാ ക്ലാസുകൾ നയിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ ലില്ലിക്കുട്ടി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പദ്ധതിയുടെ ഭാഗമായി വണ്ടിപ്പെരിയാർ സാമൂഹ്യ പ്രതിബദ്ധതാ ഫണ്ടിൽ നിന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന് 2 കമ്പ്യൂട്ടറുകളും നൽകി.